ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ അരി പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അരിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ അരി നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടി പിടിക്കണില്ല കേട്ടോ. അപ്പോൾ ആ ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ വേറിട്ടുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വേറിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അരിയൊക്കെ ഇതാ പൊട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്ക് വറവായിട്ട് വരുന്നതായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് അരി ഒന്ന് വറവായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിലേക്ക് ഒരു ശർക്കര മതി. ഞാൻ വേറൊരു ആവശ്യത്തിനും കൂടി വന്നിട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് രണ്ടച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി ശർക്കര നല്ലപോലെ മെറ്റായിട്ട് അപ്പോൾ നമുക്കത് വരെ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമ്മുടെ ഈ അരി നല്ലപോലെ വറുവായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കാരണം ഇതൊന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ പാന് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി തേങ്ങ ചിരവിത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് നല്ല ഫൈനായിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അര ഗ്ലാസ്സാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മിക്സി ഇപ്പോൾ കറക്റ്റ് പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം കൈ വെച്ചിട്ട്. ഇതുപോലെ ഷേപ്പ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ആകെ അര ഗ്ലാസ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബോളാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ബോളിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസുകളും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് അരി വെച്ചിട്ട് ഞാനിവിടെ 8 ബോൾസാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ.